മലർവാടിയിൽ ഇപ്പൊ കണ്ടാൽ മനസ്സിലാവില്ല, ഒരു ഒന്നര മിനിറ്റ് സീന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് പോലും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല എന്നല്ല അമ്മ പറയാറുണ്ട്. തിയേറ്ററിൽ പോകുന്ന സമയത്ത് കടല വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് പോകുമ്പോൾ എന്നെ കാണില്ലല്ലോ ആ ഒരു അവസ്ഥയിലാണ്. പേര് അഞ്ചാം പ്രമാണെന്നായിരുന്നു ആ പേരിട്ടേക്കുന്ന ആദ്യത്തെ. അപ്പം പോകുന്ന സമയത്ത് ഇവൻ കഥ പറയുന്നത് കണ്ടപ്പോ നമുക്ക് പേടിയോ? ഒന്നാമത് പറയുന്നത് മറ്റേ സൈക്കോ പടം, പിന്നെ ഇവന്റെ മുഖത്തും മുഖത്തെ എക്സ്പ്രഷനും, പിന്നെ ഇവൻ്റെ അടുത്ത് മ്യൂസിക്കും കൂടെ ആകുമ്പോഴുണ്ടല്ലോ, നമ്മള് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ പേടിയാണ് ഇവൻ കഥ പറയാം. ചേട്ടാ അവിടുന്ന് വന്ന അവന്റെ കണ്ണിന്റെ രണ്ട് കണ്ണും പുറത്തേക്ക് വരും ചിലപ്പോ. ജയേട്ടൻ ഫസ്റ്റ് ഇങ്ങനെ എഴുതുമ്പോഴേ ആലോചിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. ദീപക്കേട്ടൻ അല്ല, ദീപക്കേട്ടനിലോട്ട് പിന്നെ എത്തുമായിരുന്നു ചെയ്തത് ആ ഒരു സത്യമായിട്ടും. കാരണം ഇനി അടുത്ത സിനിമ ആലോചിച്ചാൽ മതി, കണ്ണു തുടച്ചിട്ട് പറയാം. ഇപ്പൊ കുഴപ്പമില്ലടാ, അടുത്ത സിനിമ ആലോചിക്കേണ്ടി വരും. അടുത്ത സ്റ്റേറ്റ് അവാർഡ്, ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടൂടാ പിന്നെ കിട്ടേണ്ടതാണല്ലേ. ഉറപ്പായിട്ടും ആലോചിക്കുക. ലാലേട്ടൻ പടം കണ്ട് ലാലേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ജയേട്ടൻ എടുത്ത് വിളിച്ചു പറയുന്നു, അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ത്രില്ലറുകൾ വരുന്നുണ്ട്. ആ ത്രില്ലറുകളുടെ ലിസ്റ്റിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജോൺ ലൂതറിന്റെ ഡയറക്ടർ അഭിജിത്ത് ജോസഫും അതിലെ ആക്ടർ ദീപക് പറമ്പോലുമാണ് ക്ലബ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ എൻ്റെ കൂടെ. ഹലോ ആൻഡ് വെൽക്കം. താങ്ക് യു. യാ, അപ്പം റൈറ്റർ ആൻഡ് ഡയറക്ടർ ഒരാളാണ് അല്ലേ? അതെ, ആദ്യ പടമാണ്. അപ്പൊ ആദ്യ പടത്തിനെ കുറിച്ച് ഡയറക്ടർ തന്നെ പറഞ്ഞു തുടങ്ങിക്കോ, ബാക്കി ക്വസ്റ്റ്യൻസ് പുറകെ വരും. ഭയങ്കര സന്തോഷം. അതായത് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ട് ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ജോൺ ലൂതർ ഇപ്പോൾ തിയേറ്ററിൽ വന്നേക്കുന്നത്. നല്ല റെസ്പോൺസ്, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, അതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഒരു അരങ്ങേറ്റം എവിടെയായിരുന്നു? ഒരു മുറൈ വന്ത് പാത്തായ സിനിമയിലായിരുന്നു. അതെ അതെ അതെ, എഡിറ്റർ ആയിട്ടായിരുന്നു, അതിന്റെ സ്പോട്ട് എഡിറ്ററും അതിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോ എന്റെ ഫസ്റ്റ് പടം ഒരു മുറ വന്ന് പാർത്തയാണ്. എനിക്ക് 2016 ഓക്കെ 2016 റൈറ്റ്. അപ്പൊ ആ 2016-2022 ജോൺ ലൂതർ വരെയുള്ള ഈ ജേണി എന്തായിരുന്നു? അതൊരു വലിയൊരു കഥയാണ്. അതായത് സ്പോട്ട് എഡിറ്ററായിട്ട് കയറി കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വേറൊരു സ്ക്രിപ്റ്റ് ആണ് എഴുതിയത്, ഒരു കോമഡി സബ്ജക്ട്. അപ്പോൾ അതുമായിട്ട് ജേട്ടൻ എടുത്ത് ചെന്നു, ജേട്ടൻ എടുത്ത് മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ എടുത്ത് ചെന്നു. അപ്പോൾ ജേട്ടൻ എടുത്ത് വന്നപ്പോൾ ജേട്ടൻ പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ ജേട്ടൻ പറഞ്ഞോടാ, എനിക്കിത് അത്ര വർക്കായിട്ട് തോന്നുന്നില്ല, നീ കുറച്ചും കൂടെ എന്താ പറയുക പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്ട് ഉണ്ടെങ്കിൽ നീ പറ, നമുക്ക് നോക്കാം. ജേട്ടനെ പരിചയപ്പെട്ട എങ്ങനെയായിരുന്നു? ജേട്ടനെ ഞാൻ ആ സബ്ജക്ട്, അതായത് ഞാൻ പറഞ്ഞ കോമഡി സബ്ജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കൺട്രോൾ വഴി അങ്ങനെ അപ്രോച്ച് ചെയ്തതാണ്. അങ്ങനെയുള്ള പരിചയം ഉണ്ടായിരുന്നുള്ളൂ ഏട്ടനെ. അതിനുശേഷം അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേറൊരു സബ്ജക്ട് കുറച്ചും കൂടെ, ഞാൻ പറഞ്ഞു പെർഫോമൻസ് ഓറിയൻറ്റഡ് സബ്ജക്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ സബ്ജക്ട് വിട്ടില്ല, എന്നിട്ടും ആ സബ്ജക്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തു. ഒരാർട്ടിസ്റ്റ് ഓക്കെ പറയുന്നു, അതിനുശേഷം ഒരു 2 വർഷം എന്നെ ഇട്ട് വലിപ്പിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അത് ശരിയാവില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജോൺ ലൂതർ എന്ന് പറയുന്ന സബ്ജക്ട് എഴുതിയത്. എഴുതി കഴിഞ്ഞ് ഫസ്റ്റ് എഴുതിയില്ല, ഞാൻ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ കഥ പറയുന്നത് ജേട്ടനടുത്ത് തന്നെയാണ്. അന്ന് ജേട്ടനടുത്ത് കഥ പറഞ്ഞു, ജേട്ടൻ അന്ന് തന്നെ ഓക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഡയറക്ടറിന്റെ ഒരു ഇൻട്രോ കഴിഞ്ഞു. ഇനി തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ വേണ്ട. പുന്നാര പോനെ വിശ്വേട്ട, ആ ഒരു ഡയലോഗ് പറഞ്ഞാലും മലയാളത്തിൽ മലയാള സിനിമ ആണെന്ന് ആരും അറിയും. പക്ഷെ ഇന്നിപ്പോ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, മലർവാടി ആർട്സ് ക്ലബ് ആണ് ആളുടെ ആദ്യത്തെ പടം. സോ അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റണമെന്നില്ല, ആ കഥ ഒന്ന് പറയോ. മലർവാടിയിൽ ആദ്യം ഓഡീഷൻ വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. മലർവാടിയിൽ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, ഒരു ഒന്നര മിനിറ്റ് സീന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പോലും കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല എന്നല്ല അമ്മ പറയാറുണ്ട്. തിയേറ്ററിൽ പോകുന്ന സമയത്ത് കടല വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് പോകുമ്പോൾ എന്നെ കാണില്ലല്ലോ എന്നല്ല ആ ഒരു അവസ്ഥയിലാണ്. അതിൽ അത്രയും ചെറിയ ക്യാരക്ടറാണ്. ഓഡീഷൻ വഴി ഞാൻ പേപ്പറിൽ ഒരു ആഡ് കണ്ട് അങ്ങനെ കൊടുത്ത്, അതിൽ 5 മെയിൻ ലീഡ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷനായിരുന്നു. അപ്പം 5 പേരിലാവാൻ പറ്റിയില്ല, പിന്നെ ബാക്കി നമ്മളൊരു 22 പേരുണ്ടായിരുന്നു ക്യാമ്പിൽ. ബാക്കിയുള്ള 22 പേർക്കും സിനിമയിൽ ചെറിയ വേഷങ്ങൾ വിനീതം തന്നു. അപ്പോൾ ആ സിനിമ മലർവാടിയിൽ അങ്ങനെ സംഭവിച്ചു. മലർവാടി സംഭവിച്ചു. ജോൺ ലൂതർ നായകന്റെ പേര്, പൊതുവേ നമ്മൾ അധികവും തമിഴ് സിനിമയിലാണ് ഇങ്ങനെ നായകന്റെ പേര്, ഇപ്പൊ പടയപ്പ ഭാഷ എന്ന് പറയുന്ന പോലെ നായകന്റെ പേര് തന്നെ സിനിമയുടെ പേരാകുന്ന ട്രെൻഡ് അധികവും തമിഴിലേക്കാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ബാഹുബലി മലയാളത്തിൽ ഇതല്ല, ഈ സിനിമയ്ക്ക് ആദ്യം വേറൊരു പേര് ഇട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കുറെ പേർക്ക് അറിയാൻ പാടില്ല, ആ പേരിട്ട കഥ മുതൽ എന്ന് പറയും. ആ പേര് 5-ാം പ്രമാണെന്നായിരുന്നു ആ പേരിട്ടേക്കുന്ന ആദ്യത്തെ. അതിനുശേഷം അത് നോക്കിക്കഴിഞ്ഞപ്പോ 5-ാം പാതിര എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നു. അപ്പൊ അതിന് പിന്നെയും നമ്മൾ റീവർക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചിന്തിച്ചപ്പോൾ കഥാപരമായി നോക്കുമ്പോൾ ആ ജോൺ എന്ന് പറയുന്ന ജോൺ എന്നല്ല, അതിനകത്തുള്ള ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഫുൾ സബ്ജക്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ആ ക്യാരക്ടറിൻ്റെ നെയിം തന്നെ നമ്മളുടെ പടത്തിൻ്റെ നെയിം ആക്കാം എന്ന് പറഞ്ഞിട്ടാണ്
നമ്മൾ അവസാനം ജോൺ ലൂതറിലേക്ക് എത്തി. ജോൺ ലൂതറിന്റെ ആ ഓയ്ക്ക് അകത്ത് ഒരു ചെറിയ ചെവി ഇരിപ്പുണ്ട്. അതെ, അത് നമ്മൾ തുടക്കത്തിലെ ഹിന്ദി ആയിരുന്നു ഈ ക്യാരക്ടറിന് കേൽവിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്. ജയേട്ടന്റെ രണ്ട് സിനിമകൾ ബാക്ക് ടു ബാക്ക് വന്ന നോക്കിയാൽ മേരി ആവാസ് പോലെ പുള്ളിയുടെ സൗണ്ട് പോകുന്നു, അതിലതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു അറിഞ്ഞു. ജോൺ ലൂതറിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഇതിൽ സൗണ്ട് അല്ല സൗണ്ട് കേൾക്കുന്ന ചെവിയാണ് പോണത്. സോ പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഡയറക്ടറുടെ ഒരു ടേക്ക് എന്തായിരിക്കും? ജോൺ ലൂതർ അല്ലെങ്കിൽ പോലും ജയേട്ടൻ കിടിലം പെർഫോമറാണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ജോൺ ലൂതർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് പാടാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ. കാരണം ഒരു പൊടിക്ക് അത് മോളിൽ പോയാലും അത് പ്രശ്നമാവും, ഡൗൺ ആയാലും ആ ക്യാരക്ടറിനെ എത്തേണ്ട അടുത്ത് എത്തില്ല. ഏട്ടൻ അത് ക്ലിയർ മീറ്റർ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ മൊത്തം ചെയ്തേക്കുന്നത്. കാരണം അത് അത്ഭുതം തോന്നുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ലൊക്കേഷൻസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം രാവിലെ ഒരു പ്രശ്നമില്ലാത്ത സീൻ എടുക്കും, തൊട്ടടുത്തത് പ്രശ്നമായിട്ടുള്ള സീൻ എടുക്കുക. ഏട്ടൻ അത് ബാലൻസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി സീൻ വരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വേറെ സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ അത് മൈൻഡിൽ അന്ന് ഞാൻ എന്താണ് പെർഫോം ചെയ്തത് അതിൻ്റെ മീറ്റർ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. അത് ഞെട്ടിച്ച് കളയുന്ന പരിപാടിയാണ്. കാരണം നമ്മൾ എഡിറ്റ് ചെയ്ത് വന്ന് കാണുമ്പോൾ എന്താ, ക്ലിയറാണ്, ഒരു കുഴപ്പമില്ല, കൃത്യ ആ സമയത്ത് ആ ക്യാരക്ടറിൻ്റെ ലെവൽ അതാണ്. അത് കഴിഞ്ഞ് ഈ സമയത്ത് തൊട്ടടുത്ത സീനിൽ വന്നപ്പോഴും അതേപോലെ തന്നെ പുള്ളി അതിനെ മാച്ച് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് പെർഫോമൻസിന് ഒന്നും പറയാനില്ല. ഏറ്റവും പെർഫോമൻസിൽ പൊളിച്ചു ദീപക് പർവോളിന്റെ ആക്ടിങ്ങിനെ കുറിച്ചുള്ള ഡയറക്ടറുടെ ഒരു ടേക്ക്. ദീപക്കേട്ടൻ നിനക്ക് ഇരുത്തിക്കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്? ദീപക്കേട്ടൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം ഇപ്പം എന്താ പറയുക, ദീപക്കേട്ടൻ എടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദീപക്കേട്ടനും അത് അനലൈസ് ചെയ്യും എങ്ങനെ വേണം അത് പെർഫോം ചെയ്യാൻ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുക, അതായത് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതിയോ, എന്താ നീ ഓക്കെ ആണോ? ഞാൻ പറയട്ടാ ഇത് ഓക്കെ ആണ്, കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ വേറെ ചേട്ടാ അങ്ങാ മൂടല്ല ഇങ്ങനത്തെ ഒരു മൂഡ് അങ്ങനെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഏട്ടൻ ഓൾറെഡി കഥ അറിയാവുന്നതുകൊണ്ട് ഏട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും ഏട്ടൻ നല്ല ഡെപ്തിൽ പോയിട്ടുണ്ട്. എന്താണ് പുള്ളി ചെയ്യേണ്ട പെർഫോം ചെയ്യേണ്ട കൂടെ നിൽക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഏട്ടനും അറിയാം. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഭീകര ഒരു നേരത്തെ ചായൻ്റെ പൈസ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല ഏട്ടൻ കൂളായിട്ട് എല്ലാം. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങോട്ടാണ്, നമ്മുടെ ഈ പുതുമുഖ ഡയറക്ടറിനെ കുറിച്ച് 10 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ, താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അതായത് അഭിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന ഇതിന്റെ കഥ കേൾക്കാൻ വേണ്ടിട്ട് എൻ്റെ ഒരു ഇതിന്റെ ക്യാമറമാൻ്റെ അടുത്ത് സുഹൃത്താണ് റോബി. അപ്പൊ റോബി വഴിയാണ് ഞാൻ പോകുന്നത്. അപ്പം പോകുന്ന സമയത്ത് ഇവൻ കഥ പറയുന്നത് കണ്ടപ്പോൾ നമുക്ക് പേടിയോ. ഒന്നാമത് പറയുന്നത് മറ്റേ സൈക്കോ പടം, പിന്നെ ഇവൻ്റെ മുഖത്തെ എക്സ്പ്രഷനും, പിന്നെ ഇവൻ്റെ അടുത്ത് മ്യൂസിക്കും കൂടെ ആകുമ്പോഴുണ്ടല്ലോ, നമ്മൾ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ പേടിയാണ് ഇവൻ കഥ പറയുക. ചേട്ടാ അവിടെ നിന്ന് വന്ന അവൻ്റെ കണ്ണിൻ്റെ രണ്ട് കണ്ണും പുറത്തേക്ക് വരും ചിലപ്പോൾ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥ പറച്ചിലായിരുന്നു. പിന്നെ വിത്ത് RR അവൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ടാണ് കഥ പറയുന്നത്. നമ്മളെ വില്ലൻ വരുമ്പോഴൊക്കെയുള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് ഫുള്ള് ആ ഒരു പരിപാടിയാണ് അവൻ്റെ. ഞാൻ പെട്ടെന്ന് RR RR അത് അവൻ ഒരു രാജമൂലി ആവും അതിൽ ഞാനായിരിക്കുമല്ലേ മറ്റേ രാജമൂലി ആവുമ്പോ. ഞാൻ പ്രഭാസ് ആവൂലേ, പ്രഭാസ് വേണ്ട, രാം ചരൺ ആയിക്കോട്ടെ. അപ്പോ രാം ചരൺ തേജലല്ലോ, രാം ചരൺ. അപ്പോ പിന്നെ അപ്പൊ കഥ പറയുന്ന സമയത്ത് ഭയങ്കര ക്ലാരിറ്റി ഉള്ള, അതായത് ഷോർട്ട് ബൈ ഷോർട്ട് എന്താണ് നമ്മൾ, ഞാൻ ആ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. ഇവൻ കഥ പറയുന്നത് കേട്ടപ്പം അതായത് എല്ലാ ഡയലോഗ്സ് അടക്കം ആണ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫുൾ ഒരു കഥ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന അതേ രീതിയിൽ നറേറ്റ് ചെയ്തു, നമുക്ക് കറക്റ്റ് എന്താണ് സിനിമ എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ അവൻ എടുത്തു വെച്ച സിനിമ ശരിക്കും അന്ന് പറഞ്ഞതിനേക്കാൾ ഏറ്റവും മുകളിലായിരുന്നു അതിൽ മേക്കിംഗ് വന്നിരിക്കുന്നത്. കാരണം അതിൽ ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട്, അതായത് അതിൻ്റെ ക്യാമറ ആണെങ്കിലും അതിൻ്റെ ആർട്ടാണെങ്കിലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം എല്ലാം കൂടി വന്നപ്പോൾ അത് ഒരു പെർഫെക്റ്റ്ലി എന്താ പറയുക മെയ്ഡ് സിനിമയായി, ബ്ലെൻഡായി അങ്ങനെ ഒരു സിനിമയായി വന്നിട്ടുണ്ട്. പിന്നെ അത് ഉറപ്പായിട്ടും അവൻ്റെ എഫേർട്ട് ഉണ്ട്. കാരണം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് ഇങ്ങനെ വന്നാൽ ഇതിങ്ങനെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കറക്റ്റായിട്ടുള്ള ഉത്തരം അതിനുണ്ട്. കാരണം ആ സിനിമ അത്രയും കാലം ഒരു 5 വർഷത്തോളമായില്ല ആ സ്ക്രിപ്റ്റും ഇതൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിനും അവൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഉത്തരവുള്ള ഒരു ഡയറക്ടറാണ്. ഉറപ്പായിട്ടും ഭാവിയിലും ഒരു ഈ പറയുന്ന പോലെ വലിയ വലിയ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ആയിരിക്കും കൂടെ ഞാനും ഉണ്ടാവുന്നു ഉറപ്പായിട്ടും. വേണ്ടേ പിന്നെ നായകനായിട്ടായിരിക്കും. ഇനിയിപ്പോ ഫസ്റ്റ് പടം എഴുതിയ ആളും കൂടെയാണല്ലോ. അപ്പൊ റൈറ്റർ എന്നുള്ള പെർസ്പെക്ടീവില് ഒരുപാട് ത്രില്ലർ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട 12th മാൻ ആയിരുന്നു, അതുപോലെ മലയാള സിനിമയിൽ CBI 5 ഇറങ്ങി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ത്രില്ലർ വരുമ്പോ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കോൺഷ്യസ് ആയിട്ടായിരിക്കും എഴുതുക. ഇതിനെ
ടാക്കിൾ ചെയ്യണം, അല്ലെങ്കിൽ ആളുകളെ എൻഗേജിംഗ് ആക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ ഈ റീസെന്റ്ലി ഇറങ്ങിയ പടങ്ങൾ നമ്മൾ, ഞാൻ എഴുതുന്ന സമയത്ത് ഇതൊന്നും അല്ല, ആ സമയത്തുള്ള ത്രില്ലർ പടങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2-3 വർഷം മുന്നേ ഇറങ്ങേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ത്രില്ലർ പടങ്ങളെ വെച്ച് അതിൽ നിന്ന് വ്യത്യസ്തമാക്കി എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ എല്ലാ പടങ്ങൾക്കും അതിൻ്റേതായ ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ട്. ത്രില്ലർ പടങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഹൊറർ പടങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെല്ലാം ഒരു അതിനൊക്കെ പൊളിച്ചു മാറ്റി ഇതുവരെ കാണാത്തൊരു ത്രില്ലർ എന്ന് പറയുന്നതിനോട് എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചിലപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്ത് സാധാരണ ത്രില്ലർ പടങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങളിൽ, കുറച്ച് കാര്യങ്ങളിൽ എലമെൻറ്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു പടമാണ് ജോൺ ലൂതർ എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഇത് എഴുതാൻ നേരത്തും അങ്ങനത്തെ ഒരു മീൻസ് മറ്റുള്ള പടങ്ങളുമായിട്ട് വരരുത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ലൂപ്പ് ഹോൾ വരരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണ് ജോൺ ലൂതറിന്റെ സ്ക്രിപ്റ്റ് ഡെവലപ്പ്. ഈ സിനിമ ഷൂട്ട് തുടങ്ങിയ സമയത്ത് 2 തവണ കോവിഡ് പണിയൊന്നു, 1 തവണ ജയസൂര്യക്ക് കോവിഡ് അടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നീണ്ടു നീണ്ടു പോയൊരു കഥയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥയൊന്ന് ബ്രീഫ് ചെയ്യാമോ? അതായത് ഈ പടം നമ്മളെല്ലാം അനൗൺസ് ചെയ്ത്, അതായത് ഞാൻ 2019 ഏപ്രിലാണ് ചേട്ടനടുത്ത് കഥ പറയുന്നത്. ചേട്ടൻ അന്ന് ഓക്കെ പറഞ്ഞു. അതിനുശേഷം 2020 ഏപ്രിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ 2020 തന്നെയല്ലേ കോവിഡ് ഫസ്റ്റ് വേവ് വരുന്നത്. അതായത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കലും കോവിഡ് വന്നു. ഫസ്റ്റ് പരിപാടി എന്താണെന്നറിയില്ല, ഇനി സിനിമ ഉണ്ടോ അറിയില്ല, തിയേറ്ററുകളെല്ലാം പൂട്ടി, ആകെ എല്ലാവരും പാനിക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ. പിന്നെ അതിൽ നിന്ന് പയ്യെ മാറി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും സെക്കൻഡ് വേവ് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഗമൺ പോകുന്നു. എനിക്ക് വന്നാൽ വാഗമണ്ണ് പോയിട്ട് ഒരു 5-6 വട്ടം ബാഗുമായിട്ട് വാഗമണ്ണ് പോവുക, തിരിച്ചു വരിക, പോവുക, വരിക, ഇത് തന്നെയായിരുന്നു പരിപാടി. വെള്ളപ്പൊക്കം പ്രശ്നം, പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ഡീസോൺ ആവും, അത് പിന്നെ മാറാൻ 1 ആഴ്ച കഴിയുക, അത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല, വീണ്ടും നമ്മൾ തിരിച്ചു വരും. അങ്ങനെ അവിടെ ചെന്ന് ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന് എനിക്ക് കോവിഡ് വന്നു. ക്യാമറ അസോസിയേറ്റ് ഏട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു പ്രശ്നമായി. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന, കാരണം നിങ്ങൾ കാണുമ്പോൾ ഒരു കോവിഡിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഇല്ലാണ്ട് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് പടത്തിനകത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ചലഞ്ചിങ് പരിപാടിയായിരുന്നു. നമുക്കിതിൻ്റെ ഫസ്റ്റ് മനസ്സിൽ ആലോചിച്ച കാസ്റ്റിംഗ് തന്നെയാണോ ഇതെല്ലാവരും? അല്ല, അതായത് ജയേട്ടൻ ഫസ്റ്റ് ഇങ്ങനെ എഴുതുമ്പോഴേ ആലോചിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. ദീപക്കേട്ടൻ അല്ല, ദീപക്കേട്ടനിലോട്ട് പിന്നെ എത്തുമായിരുന്നു ചെയ്തത്. ആ ഒരു സത്യമായിട്ടും, കാരണം അടുത്ത സിനിമ അപ്പൊ അത് വേറൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ എന്താ പറയാ, ആത്മീയ ചെയ്ത ക്യാരക്ടർ അതിഥി രവി ആയിരുന്നു ചെയ്യാൻ വേണ്ടി നിന്നെ. അപ്പൊ 12th man ഷൂട്ടുമായിട്ട് ക്ലാഷ് വന്നു, അങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ മാറ്റിയത്. അതേപോലെ ദൃശ്യം ചെയ്യാൻ വേണ്ടിയിരുന്ന ക്യാരക്ടർ സത്യം പറഞ്ഞാൽ തൻവീർ ആമായിരുന്നു ചെയ്യേണ്ടി വന്നേ. അതും തൻവിക്ക് വേറൊരു തെലുങ്ക് പടം കമ്മിറ്റി ഒരു ഡേറ്റ് ക്ലാഷ് വന്നുകൊണ്ട് മാറിയതാണ്. ഒരു തിരക്കില്ലാത്ത ഞാൻ മാത്രം അവൈലബിൾ. അങ്ങനെ വന്നിട്ടുള്ളതാണ്. ബാക്കി സിദ്ദിഖക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരാണ് സിദ്ദിഖക്കെ. നമ്മളിപ്പോൾ ഒരാർട്ടിസ്റ്റിന് വേണ്ടി നമ്മളൊരു 3-4 പേരെ ലിസ്റ്റ് ഔട്ട് ചെയ്യും, കാരണം ഡേറ്റും കാര്യങ്ങളൊക്കെ ക്ലാഷ് വരുമ്പോൾ. അതിലുള്ള ആളാണ് സിദ്ദിഖക്ക്, ബാക്കിയുള്ള എല്ലാവരും വന്നേക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉൾട്ട എവിടെയും നടക്കില്ലേ? നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് കഥ പറയൂലേ? അപ്പം ഈ പറയുന്നതിന് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? ഇത് ആക്ച്വലി റോബി എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു. കാരണം റോബി ചെയ്ത സിനിമകളൊക്കെ, റോബിയാണ് ഇതിൻ്റെ ക്യാമറ എന്ന് എനിക്കറിയാം. അപ്പോൾ റോബി ചെയ്ത സിനിമകളൊക്കെ അവൻ അങ്ങനെ ചൂസ് ചെയ്ത, അതായത് ഒരുപാട് സ്ക്രിപ്റ്റ് അവന് വന്നതാണ്. അവൻ ചൂസ് ചെയ്ത സിനിമകളൊക്കെ അവൻ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാനുള്ള സിനിമയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പം അത് കേൾക്കാം, അവൻ പറഞ്ഞടാ അടിപൊളിയാണ് സംഭവം, നീ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മസ്റ്റ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഒരു വലിയ സിനിമയാണ്, അപ്പം അതിൻ്റെ ഭാഗമാവുക. പിന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാതെ വേറെ പണിയൊന്നും അറിയില്ലല്ലോ, അപ്പോൾ പിന്നെ അത് ചെയ്തില്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം മലയാള സിനിമ. നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തായിരുന്നു? നമ്മൾ ബേസിക്കലി ദീപക് പറമ്പോലിന് ഒരു മൈക്കും കൊടുത്ത് തിയേറ്ററിന്റെ ഫ്രണ്ടിലേക്ക് വിട്ടിട്ട്. എന്താണ് അതിന് കുഴപ്പം? അതെന്താന്ന് വെച്ചാൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് ശരിക്കും. അതായത് നമ്മൾ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ധൈര്യമായിട്ട്
ഇപ്പോൾ ഒരു മോശം പടമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിലെ ആൾക്കാരുടെ മുന്നിൽ പോകാൻ അവരെന്ത് പറയും, അവരെങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന നമുക്കറിയില്ല. ഇത് നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഫീൽ. എന്തായിരുന്നു മൈക്കൊക്കെ പിടിച്ചിട്ട് ഹലോ എങ്ങനെയുണ്ട് പടം എന്നൊക്കെ ചോദിക്കാൻ? ഇല്ല, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വനിതാ വിനീത ഒരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ പോസിറ്റീവാണ്. ഇപ്പം നമ്മളും നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രം സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ജഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇത്രയൊരു മാസം ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു വിശ്വാസമുണ്ട്, ഈ സിനിമ ഇവരൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ആ ഒരു കോൺഫിഡൻസാണ് ഞാൻ ധൈര്യമായിട്ട് നമ്മൾ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മോശം സിനിമയാണ് മോശം. ഞാൻ അവരോട് രണ്ടു പ്രാവശ്യം ചോദിച്ചത് മോശം എന്താണ് അഭിപ്രായം എന്നൊക്കെ, ഞാൻ രണ്ടു പ്രാവശ്യം ചോദിച്ചപ്പോഴും നല്ല കൊള്ളാം നല്ല സിനിമയാണ് എന്നൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളാരും പറഞ്ഞു പറയിപ്പിച്ചല്ല, ആ ഒരു വിശ്വാസം ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. റൈറ്റ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൽ പ്രീക്വൽ പോസിബിലിറ്റീസ്? ഇനി ഫെലിക്സ് ആണ് കേസ് അന്വേഷിക്കുന്നത്. അതെ, രണ്ടാം ഭാഗത്തിൽ ജോൺ ഇല്ല. ഫെലിക്സിന് കണ്ണു കാണാതെ അടുത്ത സ്റ്റേറ്റ് അവാർഡ്. ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടൂടാ പിന്നെ കിട്ടേണ്ടതാണല്ലേ ഉറപ്പായിട്ടും. ഈ ഒരു സിനിമ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു സിനിമ ചെയ്തു സക്സസ്, ഫസ്റ്റ് ഡേ ആളുകളുടെ റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ടാവില്ല, എന്തായിരുന്നു അത്? അത് അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കണം. അപ്പം അത് അങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് അത് നമുക്ക് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ക്രൂവിലുള്ള എല്ലാവരും ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ 5-6 വർഷമായിട്ട് ഇതിനകത്ത് ഇരിക്കുകയാണ്. നമ്മളുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ പോകും ലാസ്റ്റ്. ഇത് വർക്കാവോ, ഇത് വർക്കാവില്ലേ, ഭയങ്കര ടെൻഷനാണ് നമുക്ക്. എന്തായിരിക്കും റെസ്പോൺസ്, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടുന്നുണ്ടോ അവർക്ക്? പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവരുടെ ജസ്റ്റേഴ്സും കാര്യങ്ങളും അവരുടെ ടെൻഷനും. കാരണം പടം കണ്ടെടുക്കുമ്പോൾ ഞാൻ പടയെ നോക്കിയില്ല, ഞാൻ എല്ലാം ഓഡിയൻസിന്റെ റെസ്പോൺസ് നോക്കുകയായിരുന്നു. ഉദയനാളതാരത്തിൽ സലീം കുമാർ അതിനപ്പുറത്ത് ആലോചിക്കുക, ലാലേട്ടൻ പടം കണ്ട് ലാലേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറയുന്നു, അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് പടം അത്രയും വലിയൊരു ലെജൻഡ് കണ്ട് ഒരു അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ പുള്ളി കാണുക എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമായിട്ട് ഞാൻ. സമീപ ഭാവിയിൽ ആ ലെജൻഡിന്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷയമാണ്. ഓ താങ്ക്സ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് സൺഫ്ലവർ സ്റ്റുഡിയോ. ഓക്കെ, താങ്ക്സ്.